സൺഎക്സ്റ്റാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺഎക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ വന്നോ, വേഗം കാർഡെടുക്ക്. കാർഡെടുക്കാനോ? എന്തിനു? ആക്കെ ഞാൻ പറയുന്ന കേൾക്ക്, വേഗം കാർഡെടുക്ക്. പ്രീതി, ആന്റിയും മുത്തശ്ശിയും ഫുഡ് കഴിക്കാൻ നിന്നെ കാത്തിരിക്കുക, അതാ ഞാൻ വിളിക്കാൻ വന്നത്. എനിക്കിപ്പോ ഫുഡല്ല വേണ്ടത്, എനിക്ക് എന്റെ അച്ഛനെ കാണണം. ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോണം. വെറുതെ സമയം കളയാനില്ല ആക്കെ, എനിക്ക് അച്ഛനെയും അമ്മയും അച്ഛമ്മയും കാണണം. പ്രീതി, അത് എനിക്കവരെ കാണണമെന്ന് പറഞ്ഞാ കാണണം, അത്ര തന്നെ. ഞാൻ പറഞ്ഞത് കേട്ടില്ല ആക്കിൻ? അതിന് എനിക്ക് ആന്റിയുടെ സമ്മതം ചോദിക്കാം. ഞാൻ എന്റെ വീട്ടിൽ പോകുന്നതിന് ആന്റിയുടെ സമ്മതം വാങ്ങണം? എന്തിന്? അത് പ്രീതി, നീ നിന്റെ വീട്ടിൽ നിന്ന് എങ്ങോട്ട് പോയാലും നിന്റെ അച്ഛനോടും അമ്മയോടും സമ്മതം വാങ്ങാറില്ലേ? അതുപോലെ ഇതും കരുതിയാ മതി. ശരി, എന്നാ ഞാൻ ആന്റിയോട് കാര്യം പറയാം. പ്രീതി വേണ്ട, നിക്കേ. ആന്റിയോട് ഞാൻ പെർമിഷൻ വാങ്ങിക്കാം. പ്രീതി പോകണ്ട, പ്ലീസ്. വേണ്ട, എന്റെ വീട്ടിലേക്ക് പോവാൻ പെർമിഷൻ വാങ്ങാൻ എനിക്കറിയാം. പ്രീതി പോകണ്ട, വിടാക്കി. പ്രീതി പറയുന്ന കേക്ക്. പ്ലീസ് പ്രീതി, പ്രീതി നിക്ക്. പ്രീതി ഞാൻ പറയുന്നൊന്ന് കേക്ക്. പ്രീതി, ആ വാ, ഇരിക്കും മോളെ. എനിക്ക് വിശപ്പില്ല. അയ്യോ, അത് പറഞ്ഞ എങ്ങനാ? ദേ, ഞങ്ങൾ ഒന്നും കഴിക്കാതെ മോക്ക് വേണ്ടി കാത്തിരിക്കുക. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഷോ മോളെ, ദേ മോക്ക് വേണ്ടി എന്തൊക്കെയാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നോക്കിയേ. എനിക്കിപ്പ എന്റെ വീട്ടിൽ പോണം. അക്കിൻ മിണ്ടാതിരിക്കെ, ഞാൻ പറയട്ടെ. എന്താ മോളെ, എന്താ കാര്യം? എനിക്ക് എന്റെ അച്ഛനെ കാണണം. ആ പോകാം, എല്ലാത്തിനും സമയമുണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ ഇനി മുതൽ ഇതല്ലേ മോടെ വീട്? അല്ല, നിങ്ങൾ എല്ലാരും കൂടി ഡ്രാമ കളിച്ച് നടത്തിയ കല്യാണോ ഇത്? എനിക്കെന്റെ അച്ഛനെ അമ്മയും മുത്തശ്ശിയും കാണണം, എങ്കിലേ സമാധാനാവൂ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട, എനിക്കെന്റെ വീട്ടിൽ പോണം, പോണം, പോണം. ഈ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാ നിന്നെ. അങ്ങനെ പോണോന്ന് പറഞ്ഞ അതിന് ചില നാട്ടുനടപ്പും രീതികളും ഒക്കെ ഉണ്ട്. നാട്ടുനടപ്പോ? എന്റെ അച്ഛന്റെ കയ്യിൽ നിന്നും സ്വത്തും പണവും ഒക്കെ തട്ടിയെടുത്തപ്പോ ഈ നാട്ടുനടപ്പും നിയമവും ഒക്കെ എവിടെ പോയി? നീ ആരോട് സംസാരിക്കുന്നുള്ള ഓർമ്മയാണോ നിനക്ക്? വേണ്ട അഗിൻ, അവള് പറഞ്ഞോട്ടെ, മനസ്സിലുള്ളതെല്ലാം പറഞ്ഞോട്ടെ. എന്താ എല്ലാരും കൂടി എന്നെ ഇവിടെ തടവിൽ വെച്ചിരിക്കാ? എനിക്ക് ആരുടെ സമ്മതം വേണ്ട, എന്റെ വീട്ടിലേക്ക് ഞാൻ പോവും. ആക്കിനിപ്പ എന്നോടൊപ്പം വരുന്നുണ്ടോ ഇല്ലയോ? വരുന്നുണ്ടോന്ന് ഞാൻ ചോദിച്ചേ. ഇവനെ വളർത്തിയത് ഞാനാ. ഞാൻ പറയാതെ ഇവൻ ഒരടി മുന്നോട്ട് വെക്കില്ല. എന്നാ വേണ്ട, ഞാൻ പോയിക്കോളാം, ഒറ്റയ്ക്ക് പോയിക്കോളാം. മാറ്, ആക്കിൻ മാറ്, ആക്കിൻ വിട്. പ്രീതി നിക്കാനാ പറഞ്ഞ? അഖിൻ, അവള് പൊയ്ക്കോട്ടെ. എവിടേക്കാന്ന് വെച്ചാ പൊയ്ക്കോട്ടെ. അല്ലമ്മേ, ഇങ്ങനെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് തന്നിഷ്ടം കാട്ടി ചാടിപ്പോകുന്ന പെണ്ണിന് നാട്ടിലൊക്കെ എന്താ പേര് വിളിക്ക? അതിപ്പോ ഞാനെങ്ങനെ ആ പേര് നാലാളിന്റെ മുന്നിൽ വെച്ച് അങ്ങനെ പറയാൻ കൊള്ളില്ലല്ലേ. അതാ സത്യം. അല്ലമ്മേ, എനിക്ക് മറ്റൊരു സംശയം. ഇങ്ങനെ ഒരു കല്യാണം കഴിച്ച് അച്ഛന്റെ സ്വത്തും സമ്പാദ്യവും ബിസിനസ്സും ഒക്കെ തൊലച്ച് ഭർത്താവിനെ വിട്ട് ഒരു പെണ്ണ് വീട്ടിലേക്ക് തിരിച്ചു ചെന്ന ആ അച്ഛനും അമ്മ എന്താ ചെയ്യാ? വേറെ ഗതി എന്താ? ഗത്യന്തരമില്ലാതെ വല്ല ട്രെയിനിന് മുമ്പിലും തലവയ്ക്കും. അവളുടെ അച്ഛൻ, അവളുടെ അമ്മ, അവളുടെ വീട്. ഇനി വരാനുള്ളതും അനുഭവിക്കാനുള്ളതും ഇവൾ. അപ്പോ ഇവൾ പൊയ്ക്കോട്ടെ അല്ലേ അമ്മേ? പിന്നെന്താ, പൊയ്ക്കോട്ടെ.
എന്താ നീ പോകുന്നില്ലേ? സാരമില്ല, നമുക്ക് പോകാം, എല്ലാവരെയും കാണാം, അതിന് സമയമുണ്ട്. ഇപ്പോ നീ വന്നിരുന്ന് ഭക്ഷണം കഴിക്ക. മോളെ, വിവാഹം കഴിഞ്ഞൊരു വീട്ടിലേക്ക് വന്നാ അങ്ങനെ തന്നിഷ്ടപ്രകാരം പോകാനാകില്ല. അതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് കേട്ട് നീ വിഷമിക്കണ്ട, നിന്റെ വീട്ടിൽ നിനക്ക് പോവാം. നീ തനിച്ചല്ല, ഒപ്പം അഖിനും ഞാനും അമ്മയുണ്ടാകും. എന്താ അമ്മേ, പോകരുതോ? പോകാം, പക്ഷേ മോളെ ഇന്ന് രാഹുകാലം ഒരു 2 മണിക്കൂർ കൂടിയുണ്ട്, അത് കഴിഞ്ഞു പോകാം. ആ 2 മണിക്കൂർ കഴിയട്ടെ, ഫുഡ് കഴിച്ച് എല്ലാവരും റെഡി ആയിക്കോ. എന്താ നീ കഴിക്കുന്നില്ലേ? വേണ്ട, എന്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ കഴിച്ചോളാം. അവള് കഴിക്കുന്നില്ലെങ്കി വേണ്ട, നീ ഫുഡ് കഴിക്കും. നീരിക്കും. ഇപ്പോ നീ അഹങ്കരിച്ചോ പ്രീതി? നീയും നിന്റെ അച്ഛനും എന്റെ കാൽച്ചുവട്ടിൽ യാചിച്ചു നിൽക്കാൻ അധികകാലം വേണ്ടി വരില്ല. ചെല്ല്, സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യ. പ്രീതി, നീ എന്തിനെങ്ങനെ വെപ്രാളപ്പെടുന്നേ? പ്രീതി, എന്ത് കള്ളാ ഇപ്പൊ പറയേണ്ടത്? എനിക്കൊന്നും അറിയില്ല. നിഷ്കളങ്കൻ, ശുദ്ധ അപ്പാവി. യെസ്, അത് മതി. ഫിക്സ്. അഖിൽ, ഇവിടെ ആരുമില്ലല്ലോ. അച്ഛനമ്മയും അച്ഛമ്മയ്ക്ക് എവിടെ പോയി? അയ്യോ, എനിക്കൊന്നും അറിയില്ല പ്രീതി. കല്യാണം കഴിഞ്ഞത് മുതൽ നമ്മൾ ഒന്നിച്ചായിരുന്നില്ലേ? ഇനിയിപ്പോ എങ്ങോട്ടെങ്കിലും യാത്ര പോയതായിരിക്കും. യാത്രയോ? രാധിക വല്യമ്മയുടെ ഫോട്ടോ എടുത്തോണ്ടാണോ യാത്ര പോകുന്നേ? ഫോട്ടോ അവിടെ ഇല്ലേ? ഇല്ല. എന്റെ അച്ഛനെന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്റെ അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ കൊല്ലുങ്ങൻ തന്നെ.